full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദി ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹലോ. ചില ആൽക്കീനുകളെയും ആൽക്കീനുകളെയും ആൽക്കൈനുകളെയും ഒക്കെ നാം പരിചയപ്പെട്ടു. കൂടുതൽ ഉദാഹരണങ്ങൾ പരിചയപ്പെട്ടാലോ? ഇവിടെ ചില ഓർഗാനിക് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുലയാണ് തന്നിരിക്കുന്നത്, ഒപ്പം തന്മാത്രാ സൂത്രവും ഉണ്ട്. ഏതൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ? CH4, C2H6, C3H8, C4H10, C5H12. ആദ്യത്തെ സംയുക്തം CH4 അല്ലേ, രണ്ടാമത്തെ സംയുക്തം CH3CH3 അതായത് C2H6, മൂന്നാമത്തെ സംയുക്തം CH3CH2CH3 അതായത് C3H8, അടുത്തത് CH3CH2CH2CH3 അതായത് C4H10, അടുത്തത് CH3CH2CH2CH2CH3 അതായത് C5H12. ഇനി ഇവരുടെ തന്മാത്രാ സൂത്രങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കിക്കേ. തൊട്ടടുത്ത ആൽക്കെയിനുകൾ തമ്മിൽ എത്ര കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ട്? നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാകും, തൊട്ടടുത്ത ആൽക്കെയിനുകൾ തമ്മിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെയും രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും വ്യത്യാസമുണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ തന്മാത്രാ സൂത്രത്തിലോ അടുത്തടുത്ത ആൽക്കെയിനുകൾ തമ്മിൽ CH2വിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ. അതായത് താഴേക്ക് വരുന്തോറും ഓരോ ആൽക്കെയിനിലും CH2 ഗ്രൂപ്പ് കൂടുതലാണ്. അങ്ങനെയെങ്കിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? N കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. C2H6, അവിടെ N കാർബൺ ആറ്റങ്ങൾ, അതായത് എന്നിൻ്റെ വാല്യൂ 2 അല്ലേ. അങ്ങനെയെങ്കിൽ ഹൈഡ്രജൻ ആറ്റവുമായിട്ടുള്ള ബന്ധമൊന്ന് വിശകലനം ചെയ്തേ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം എത്രയാണ്? 6 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കിട്ടുക? കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തെ 2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയെ 2 കൊണ്ട് കൂട്ടിയാലോ? ഇവിടെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 2, അതായത് N=2. ഇനി അതിനെ 2 കൊണ്ട് ഗുണിക്കാം, അപ്പോൾ 2×2, 2×2, അതായത് 4. ഇനി അതിനെ ഒന്ന് 2 കൊണ്ട് കൂട്ടിക്കേ, അപ്പോൾ എത്ര കിട്ടും? 4+2=6. അതല്ലേ അവിടെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം, അതായത് 2 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ച് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിച്ചാലോ? എന്തായിരിക്കും ആ ഇക്വേഷൻ? CnH2n+2. അവിടെ n എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ്. ഇത്തരം സംയുക്തങ്ങളുടെ സീരീസിനെ ഒരു പേര് വിളിക്കും, ഹോമോലോഗസ് സീരീസ്. എന്താ വിളിക്കുക? ഹോമോലോഗസ് സീരീസ്. ഇനി ആ ഹോമോലോഗസ് സീരീസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങളെ പൊതുവായ ഒരു സമവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ ആൽക്കെയിനെ ഏത് സമവാക്യം ഉപയോഗിച്ചാണ് പ്രതിനിധീകരിച്ചത്? CnH2n+2. ഇനി ഹോമോലോഗസ് സീരീസിലെ തൊട്ടടുത്ത അംഗങ്ങൾ തമ്മിൽ CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണുള്ളത്. അതായത് തൊട്ടടുത്ത ആൽക്കെയിനുകൾ തമ്മിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെയും 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും വ്യത്യാസമാണുള്ളത്. ഇനി ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു, എന്നാൽ അവയുടെ ഭൗതിക ഗുണങ്ങളിൽ വ്യതിയാനവും കാണിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആൽക്കെയിൻ്റെ കാര്യമല്ലേ പഠിച്ചത്? ഇനി ആൽക്കെയിനിലെ ചില ഓർഗാനിക് സംയുക്തങ്ങളെ എടുത്താലോ? ആദ്യത്തെ കോമ്പൗണ്ട് CH2 (CH2), അതായത് C2H4. ഇനി രണ്ടാമത്തെ സംയുക്തം നോക്കാം, CH3 (SBC)(CH)(CH2), അതായത് C3H6.
ഇനി മൂന്നാമത്തെ കോമ്പൗണ്ട് ഏതാണ്? സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ത്രീ, അതായത് സി ഫോർ എച്ച് എയ്റ്റ്. ഇവിടെയും തൊട്ടടുത്ത ആൽക്കീനുകൾ തമ്മിൽ സി എച്ച് ടു ഗ്രൂപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളത്? അതായത് ലാസ്റ്റിലത്തെ രണ്ട് ആൽക്കീനുകളെ എടുത്തെ സി ത്രീ എച്ച് സിക്സും സി ഫോർ എച്ച് എയ്റ്റും. സി ത്രീ എച്ച് സിക്സിന്റെ കൂടെ ഒരു കാർബൺ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും കൂടി കൂടിച്ചേരുമ്പോഴല്ലേ സി ഫോർ എച്ച് എയ്റ്റ് കിട്ടുക. അപ്പോൾ ആൽക്കീനുകളിലെയും തൊട്ടടുത്ത അംഗങ്ങൾ തമ്മിൽ സി എച്ച് ടു ഗ്രൂപ്പിന്റെ വ്യത്യാസമാണുള്ളത്. ഇനി ഇവിടെ കാർബണിൻ്റെയും ഹൈഡ്രജന്റെയും ആറ്റങ്ങളുടെ എണ്ണം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ലാസ്റ്റിലത്തെ മെമ്പറിനെ എടുത്തെ സി ഫോർ എച്ച് എയ്റ്റ്, അവിടെ കാർബൺ ആറ്റങ്ങൾ നാലാണല്ലേ, ഹൈഡ്രജൻ ആറ്റങ്ങൾ എട്ട്. എങ്ങനെയാ കിട്ടുക? നാലിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എട്ട് കിട്ടും. അങ്ങനെയെങ്കിൽ എൻ കാർബൺ ആറ്റം ഉണ്ട് എങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ആകും ഉണ്ടായിരിക്കുക? 2n ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും അല്ലേ. അപ്പോൾ ആൽക്കീനുകളെയും നമുക്ക് പൊതുവായ ഒരു സമവാക്യം ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ കഴിയും. ഏതാണ് സമവാക്യം? സി എൻ എച്ച് ടു എൻ. അപ്പോൾ ആൽക്കീനുകളുടെ സീരീസും ഒരു ഹോമോലോഗ സീരീസ് ആണ്. അങ്ങനെയെങ്കിൽ ചില ആൽക്കൈനുകളെ നമുക്ക് പരിചയപ്പെടാം. ചില ഓർഗാനിക് സംയുക്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സംയുക്തം ഏതാണ്? സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് സി ടു എച്ച് ടു. ഇനി അടുത്തയാളോ? സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, അതായത് സി ത്രീ എച്ച് ഫോർ. ഇനി അടുത്ത മെമ്പർ സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി ട്രിപ്പിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ, അതായത് സി ഫോർ എച്ച് സിക്സ്. ഇനി സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി ട്രിപ്പിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ, അതായത് സി ഫൈവ് എച്ച് എയ്റ്റ്. ഇവിടെയും തൊട്ടടുത്ത ആൽക്കൈനുകൾ തമ്മിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെയും രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും വ്യത്യാസമല്ലേ ഉള്ളത്? അതായത് ലാസ്റ്റ് രണ്ട് ആൽക്കൈനുകളെ എടുത്ത് സി ഫോർ എച്ച് സിക്സ്, ഒരു കാർബണും രണ്ട് ഹൈഡ്രജനും കൂടി കൂടുമ്പോൾ സി ഫൈവ് എച്ച് എയ്റ്റ്. അപ്പോൾ ആൽക്കൈനുകളും തൊട്ടടുത്ത അംഗങ്ങൾ തമ്മിൽ സി എച്ച് ടു ഗ്രൂപ്പിന്റെ വ്യത്യാസമാണുള്ളത്. ഇനി ഇവിടെ കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ലാസ്റ്റ് ആൽക്കൈൻ നോക്കിക്കേ, സി ഫൈവ് എച്ച് എയ്റ്റ്, അവിടെ അഞ്ച് കാർബൺ ആറ്റമാണുള്ളത് അല്ലേ. എത്ര ഹൈഡ്രജൻ ആറ്റമുണ്ട്? എട്ട് ഹൈഡ്രജൻ ആറ്റമുണ്ട് അല്ലേ. എങ്ങനെയാ എട്ട് ഹൈഡ്രജൻ ആറ്റം വരിക? അഞ്ച് കാർബൺ ആറ്റങ്ങൾ, അതിനെ രണ്ട് കൊണ്ടൊന്ന് ഗുണിച്ചേ എത്ര കിട്ടും? പത്ത് അല്ലേ. ആ സംഖ്യയിൽ നിന്നും രണ്ട് കുറച്ചേ, അപ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? എട്ട്. ഇപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കിട്ടിയില്ലേ. അതായത് ആൽക്കൈനുകളെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? സി എൻ എച്ച് ടു എൻ മൈനസ് ടു. ഇതും ആൽക്കൈനുകളുടെ ഹോമോലോഗ സീരീസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഹൈഡ്രോ കാർബണുകളെ നമ്മൾ എങ്ങനെയാണ് വർഗീകരിച്ചത്? ഹൈഡ്രോ കാർബണുകളെ ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ. ആൽക്കൈൻ്റെ പൊതു സമവാക്യം സി എൻ എച്ച് ടു എൻ പ്ലസ് ടു. ആൽക്കീൻ്റെ പൊതു സമവാക്യം സി എൻ എച്ച് ടു എൻ ആൻഡ് ആൽക്കൈൻ്റെ പൊതു സമവാക്യം സി എൻ എച്ച് ടു എൻ മൈനസ് ടു. ഇപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബണുകളെ പരിചയപ്പെട്ടു. മൂലകങ്ങൾക്ക് പേര് നൽകിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെ നമുക്ക് ഹൈഡ്രോ കാർബണുകൾക്കും പേര് നൽകാം. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിന് ചില നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആരാണെന്നറിയണ്ടേ? ഐ യു പി എ സി എന്ന അന്താരാഷ്ട്ര സംഘടന. എന്താണ് ഈ ഐ യു പി എ സി? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. എന്താ സംഭവം? രസതന്ത്രത്തിൽ ലോകമെമ്പാടും സംഭവിക്കുന്ന നൂതന പ്രവണതകൾ മുന്നോട്ട് കൊണ്ടുപോകാനും മാനവരാശിയുടെ പുരോഗതിക്ക് രസതന്ത്രത്തിൻ്റെതായ സംഭാവന നൽകാനുമായി പ്രവർത്തിക്കുന്ന
അന്താരാഷ്ട്ര സംഘടനയാണ് IUPAC. മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണത്തിന് നേതൃത്വം നൽകുന്നത് IUPAC ആണ്. ഇനി ഈ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിന് എന്തെല്ലാം നിയമങ്ങളുണ്ടെന്ന് ഒന്ന് നോക്കിയാലോ. പ്രധാനമായും ഇവിടെ പരിഗണിക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും കാർബൺ ആറ്റങ്ങൾക്കിടയിലെ രാസബന്ധന സ്വഭാവവുമാണ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ ചില പദമൂലങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു കാർബൺ ആറ്റമാണുള്ളതെങ്കിൽ പദമൂലം മീത്ത്. രണ്ട് കാർബൺ ആറ്റമാണുള്ളതെങ്കിൽ പദമൂലം ഈത്ത്. മൂന്ന് കാർബൺ ആറ്റമാണുള്ളതെങ്കിൽ പദമൂലം പ്രൊപ്. നാലാണെങ്കിൽ ബ്യൂട്ട്. അഞ്ചാണെങ്കിൽ പെൻറ്റ്. ആറാണെങ്കിൽ ഹെക്സ്. ഏഴാണെങ്കിൽ ഹെപ്റ്റ്. എട്ടാണെങ്കിൽ ഒക്റ്റ്. ഒമ്പതാണെങ്കിൽ നൺ. പത്താണെങ്കിൽ ഡെക്ക്. ഇതൊക്കെയാണ് പദമൂലങ്ങൾ. അങ്ങനെയെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണുകൾക്ക് പേര് നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചില പേരുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ സംയുക്തം എന്ന് പറയുന്നത് CH4. എന്താണ് പേര്? മീഥെയ്ൻ. രണ്ടാമത്തെ സംയുക്തം C2H6, പേര് ഈഥെയ്ൻ. മൂന്നാമത്തെ സംയുക്തം C3H8, പേര് പ്രൊപ്പെയ്ൻ. ആ പേരുകളിൽ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? പദമൂലം കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യയം ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലായിടത്തും ഒരുപോലെയല്ലേ? ഏതാണ് ആ പ്രത്യയം? എയ്ൻ അല്ലേ. അപ്പോൾ ആൽക്കെയിനുകൾക്ക് പേര് നൽകാൻ പദമൂലത്തോടൊപ്പം എയ്ൻ എന്ന പ്രത്യയം ഉപയോഗിക്കുന്നു. ഒരു കാർബണാറ്റത്തെ സൂചിപ്പിക്കുന്ന പദമൂലം മീത്ത് അല്ലേ, അതിൻ്റെ കൂടെ എയ്ൻ ചേർത്തേ മീഥെയ്ൻ. CH4 പേര് കിട്ടിയില്ലേ. ഇനി രണ്ട് കാർബണാറ്റങ്ങളെ സൂചിപ്പിക്കാൻ ഈത്ത്, അതിൻ്റെ കൂടെ എയ്ൻ പ്രത്യയം ചേർത്തേ ഈഥെയ്ൻ. C2H6 പേരാണ് ഈഥെയ്ൻ. ഇനി മൂന്ന് കാർബണാറ്റമാകുമ്പോൾ പദമൂലം പ്രൊപ്പ്, അതിൻ്റെ കൂടെ എയ്ൻ ചേർക്കുമ്പോൾ പ്രൊപ്പെയ്ൻ. അങ്ങനെയെങ്കിൽ അടുത്ത മെമ്പർ ആരായിരിക്കും? നാല് കാർബണാറ്റമുള്ള ആൽക്കെയ്ൻ, ബ്യൂട്ടെയ്ൻ. അഞ്ച് കാർബണാറ്റമുള്ള ആൽക്കെയ്ൻ, പെൻറ്റെയ്ൻ. ആറാണെങ്കിൽ ഹെക്സെയ്ൻ. ഏഴാണെങ്കിൽ ഹെപ്റ്റെയ്ൻ. എട്ടാണെങ്കിൽ ഒക്റ്റെയ്ൻ. ഒമ്പതാണെങ്കിൽ നണെയ്ൻ. പത്താണെങ്കിൽ ഡെക്കെയ്ൻ. അപ്പോൾ ആൽക്കെയ്നുകളുടെ IUPAC നാമം എങ്ങനെ നൽകാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എങ്ങനെയാണ് ആൽക്കെയ്നുകളിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയ പദമൂലത്തോടൊപ്പം എയ്ൻ പ്രത്യയം ചേർത്താൽ ആൽക്കെയ്നുകളുടെ IUPAC പേര് നമുക്ക് ലഭിക്കും? മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആൽക്കെയ്നുകളെക്കുറിച്ചും ആൽക്കീനുകളെക്കുറിച്ചും ആൽക്കൈനുകളെക്കുറിച്ചും ഒക്കെ പഠിച്ചു. പൂരിത ഹൈഡ്രോ കാർബണുകളായ ആൽക്കെയ്നുകൾക്ക് എങ്ങനെ പേര് നൽകാമെന്നും പഠിച്ചു. ഇനി ഈ പൂരിത ഹൈഡ്രോ കാർബണുകളായ ആൽക്കെയ്നുകളിൽ ചില ശാഖകൾ വന്നാൽ എങ്ങനെയായിരിക്കും നമുക്ക് IUPAC നാമം നൽകുന്നത്? അത് നമുക്ക് പിന്നീട് പഠിക്കാം. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.